നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ സ്വദേശി താമസ മേഖലയിൽ ബാച്ചിലർമാരെ ഒഴിപ്പിക്കൽ തുടരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ കെട്ടിടങ്ങളിലെ വൈദ്യുതി കണക്ഷൻ റദ്ദാക്കുന്നത് തുടരുന്നു. ഒരു മാസത്തിനിടെ ഫർബാനിയ ഗവൺമെന്റിൽ 100 കെട്ടിടങ്ങളുടെ വൈദ്യുതി വിച്ഛേദിച്ചു. സ്വദേശി താമസ മേഖലയിൽ വിദേശി ബാച്ചിലർമാർ താമസിക്കാൻ പാടില്ലെന്ന നിയമമുണ്ടെന്നും ഒഴിഞ്ഞുപോകാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതായിട്ടും അധികൃതർ വ്യക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയം, സിവിൽ ഇൻഫർമേഷൻ വകുപ്പ്, ജലവൈദ്യുതി മന്ത്രാലയം തുടങ്ങിയ മന്ത്രാലയങ്ങളുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിന് ആതിഥ്യം വഹിക്കുന്ന ഖത്തറിന് കുവൈറ്റിന്റെ പിന്തുണ. ലോകകപ്പിന്റെ വിജയം ഉറപ്പാക്കാനും ആഗോള കായിക മേഖലയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഖത്തർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് കുവൈറ്റ് ഭരണകൂടം പിന്തുണ പ്രഖ്യാപിച്ചതായും ഇത് ഖത്തറിനെ അറിയിച്ചതായും ഖത്തറിലെ കുവൈറ്റ് അംബാസിഡർ ഖാലിദ് അൽ മുത്തൈബി പറഞ്ഞു. പരിശോധനാ ഭാഗമായി അൽറിഗ പ്രദേശത്തെ ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ നിരവധി നിയമലംഘനങ്ങൾ നടത്തുന്നതായി കണ്ടെത്തി. മാൻപവർ അതോറിറ്റി, റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെ ആരോഗ്യ മന്ത്രാലയത്തിലെ ഡ്രഗ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് ലൈസൻസ് ഡിപ്പാർട്ട്മെന്റ് ചേർന്നാണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത്. ലൈസൻസ് ലഭിക്കാതെയായിരുന്നു ക്ലിനിക്കിന്റെ പ്രവർത്തനമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് വിവിധ പ്രദേശങ്ങളിൽ എമർജൻസി ടീമിനെ നിയോഗിച്ച് പൊതുമരാമത്ത് മന്ത്രാലയം. നിർണായക സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം തടയാൻ മന്ത്രാലയം, റോഡ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും നിരവധി ടാങ്കുകളും വാട്ടർ പമ്പിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ സിവിൽ ഡിഫൻസ്, കാലാവസ്ഥാ വകുപ്പും മറ്റ് ബന്ധപ്പെട്ട അതോറിറ്റി മന്ത്രാലയത്തിന് പിന്തുണ നൽകുന്നതിനായി ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സേഖ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് അധികാരപത്രം ഏറ്റുവാങ്ങി. നിലവിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഡോക്ടർ ആദർശ് സേഖ അടുത്താഴ്ച കുവൈറ്റിലെത്തുമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയ ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കുവൈറ്റ് ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടി താൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സൈഗ ട്വിറ്ററിൽ പറഞ്ഞു. ഇന്നത്തെ സ്വർണവില 24 ഒരു ഗ്രാമിന് 17.400 ബിൽസും 22 ഒരു ഗ്രാമിന് 16.950 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 264.85 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.